നിയമിക്കുന്നവരല്ല. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ ശിക്ഷക്കർഹരാണ്. പക്ഷേ നിങ്ങൾ രക്ഷപ്പെടുത്തിയിരിക്കുന്നത് ഈ പകലന്തിയോളം നോമ്പുകാരായും രാത്രി മുഴുവനും വിറുതുമായും പരിശുദ്ധ ഖുർആൻ പാരായണവുമായും നമസ്കാരവുമായിട്ടുള്ളതായ അള്ളാഹുവിന്റെ സാമീപ്യത്തിൽ ജീവിക്കുന്ന ഏതാനും മറ്റം ജനങ്ങളാണ്. സൂക്ഷിച്ചു വണയുമാനുള്ള സഹോദരങ്ങളെ, ഞാൻ നീട്ടി പറയുകയല്ല, നമ്മുടെ വെളിപ്പാടകരെ വന്നു നിൽക്കുന്നതായ ഈ പരിശുദ്ധ റമദാൻ പരിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ട മാസമാണെന്നാണ് അതിന്റെ മഹത്വം. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമുക്ക് പരിശുദ്ധ ഖുർആനിന്റെ പാരായണത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കുമാറാവട്ടെ. അതൊരു വലിയ തൗഫീഖ് തന്നെയാണ്. മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു ദിവസേന ഓരോ ഖത്തം വീതം ഓതുകയും പരിശുദ്ധ റമദാൻ മാസമായി കഴിഞ്ഞാൽ ഓരോ ദിവസവും രണ്ട് പ്രാവശ്യം ഖത്തം തീർക്കുകയും ചെയ്യുമായിരുന്നു. ആ മഹാനായിരിക്കുന്ന ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹുവിനെ നമ്മൾ എത്രത്തോളം നമുക്ക് ബന്ധമുണ്ടെന്നുള്ളത് ആർക്കും പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ലല്ലോ. പക്ഷേ അതൊക്കെ നമ്മുടെ മനസ്സിൽ സൂക്ഷിച്ചു വെച്ചുകൊണ്ട് തന്നെ ഖുർആൻ എടുക്കാൻ നമ്മുടെ പള്ളികളിൽ ആളുകൾ കുറവായിക്കൊണ്ടിരിക്കുകയാണ്. പരിശ്രമിക്കുകയും ഇതിൽ നിന്ന് പ്രതിഭവങ്ങൾ കൊണ്ടുകൊണ്ടും പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിന് വേണ്ടി അങ്ങേയറ്റത്തെ പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കണമെന്ന് എന്നെ സ്വന്തം നഫ്സിനോട് തന്നെയും നമ്മളെല്ലാവരോടും ഒരിക്കൽ കൂടി ഈ വേദിയിൽ ഇവിടെ പ്രത്യേകത വെച്ചുകൊണ്ട് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നാം ഇവിടെ ഒരുമിച്ച് കൂടിയതിനെയും കേട്ടതിനെയും നമുക്ക് സ്വാലിഹായിരിക്കുന്ന അവരായി സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ മഹത്തുക്കളായ അസാധിതത്തിൻ്റെ കൂടെ അല്ലാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായ അമ്പിയാ ഔലിയാ സുഹാവിൻ്റെ കൂടെ നാളെ സുഖലോക സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുവാൻ നമുക്ക് എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ദുആ ചെയ്യാൻ വേണ്ടി വസീയത്ത് ചെയ്തിട്ടുള്ള ധാരാളം സഹോദരന്മാരും സഹോദരിമാരുമുണ്ട്. അവരുടെ എല്ലാവരുടെയും ഹലാലായ ഉദ്ദേശങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വതആല ഹാസിലാക്കി കൊടുക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.